స్నేహంలా ప్రియపట ഖാലിദ് സാഹിബിൻ്റെയും നാസർ വലിയ പറമ്പ അടക്കമുള്ള കാസർഗോഡ് ജില്ലാ KMCC ജില്ലാ കമ്മിറ്റിയുടെ അലൈൻ കമ്മിറ്റിയുടെ ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അലൈൻ KMCC പ്രസിഡന്റും സെക്രട്ടറിയും എന്നോട് അലൈനിൽ ഒരു പരിപാടിയിൽ വരണമെന്ന് വിളിച്ച സമയത്താണ് ഞാൻ അവരോട് കാസർഗോഡ് ജില്ലാ KMCC പരിപാടി ഏറ്റുപോയിട്ടുണ്ട് എന്ന് പറയുന്നതും അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ വരികയും ചെയ്യുന്നത്. നേരത്തെ അഷ്റഫ് സാഹിബ് പറഞ്ഞ പോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫ് പള്ളികണ്ഠം അവരുടെ നേതൃത്വത്തിൽ ഇവിടെ KMCC പരിപാടിയിൽ പങ്കെടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ബഹുമാന്യനായ മെട്രോ മരിച്ച ദിവസം കൂടിയാണെന്ന് ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് വ്യക്തിപരമായ ബന്ധമുള്ള കാസർഗോഡിലെ കേരളത്തിലെ തന്നെ ഇസ്ലാമിക പ്രാസ്ഥാനിക രംഗത്തും ലീഗ് രാഷ്ട്രീയത്തിൻ്റെ രംഗത്തും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അല്ലാഹു അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമാറാവട്ടെ. കാസർഗോഡ് ജില്ലയിലെ ഇങ്ങനെ ഒരു ഫെസ്റ്റിന് നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നിങ്ങൾ നൽകിയിട്ടുള്ള ഹൃദ്യമായ സ്വീകരണത്തിനും നന്ദി പറയുകയാണ്. കാസർഗോട്ടുകാർ സ്വതവേ നല്ല സ്ഥിരോത്സാഹികളായിട്ടുള്ള കർമ്മപദങ്ങളിൽ വലിയ ആർജവം കാണിക്കുന്ന ധൈര്യശാലികളായിട്ടുള്ള കേരളത്തിലെ തന്നെ വ്യതിരിക്തമാം വണ്ണം ജീവിച്ചു വരുന്ന ഒരു സമൂഹമാണ്. നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, പ്രവാസം ലോകത്ത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെ പോയാലും അവനെ കാണാൻ കഴിയുമെന്ന് പറയുന്ന പോലെ ആ കൂട്ടത്തിൽ ആദ്യത്തെ പ്രവാസ സമൂഹം ഒരുപക്ഷെ കാസർഗോഡിൻ്റെതായിരിക്കും. നല്ല അധ്വാനശീലമുള്ളവർ, എന്ത് ജോലിയെടുക്കാനും മടിയില്ലാത്തവർ, എവിടെ പോയാലും ഇടപഴകി ജീവിക്കാൻ കഴിയുന്നവർ, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ കാസർഗോട്ടുകാർക്കുണ്ട്. നല്ല വികാരജീവികളാണ് എന്നും പറയാവുന്നതാണ്. ഒപ്പം നമുക്കൊക്കെ അസൂയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സുന്ദരന്മാരാണ് പൊതുവെ ഈ കാസർഗോട്ടുകാർ. നല്ല ഫ്രീക്കന്മാരായിട്ടാണ് എപ്പോഴും കാസർഗോട്ടുകാരെ കാണുക. നല്ലത് പറയാൻ ഒരുപാടുള്ള ഒരു നാടാണ് കാസർഗോഡ് എന്ന് നിങ്ങൾക്കറിയാം.
നേരത്തെ കാലിദ് സാഹിബ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് പുരോഗമനപരമായ ചിന്തകളും ധാരണകളും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇന്ന് കാസർഗോഡ് കാണുന്ന പുരോഗതിയുടെ അടയാളങ്ങളും. വിദ്യാഭ്യാസപരമായി ഒരു ജാഗ്രത കുറവിൻ്റെ പ്രശ്നം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിൽ മറ്റിതര ജില്ലകളെ അപേക്ഷിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ പണിയെടുക്കുന്നതും നമ്മൾ പ്രയാസപ്പെടുന്നതുമൊക്കെ നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, വരാനിരിക്കുന്ന നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ്, നാട്ടിലുള്ളവർക്ക് വേണ്ടിയാണ്, അടുത്ത തലമുറക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഈ യുഎയിൽ വന്ന് അത്യധ്വാനം ചെയ്ത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളുമൊക്കെ കഷ്ടപ്പെട്ട ഒരു കാലമല്ല. നിങ്ങളുടെ മക്കൾക്ക് അടുത്ത പ്രവാസ ലോകമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറും അധ്വാനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വരാൻ കഴിയുന്ന ഒരു ലോകത്തേക്കുമല്ല ഇനിയുള്ള കാലം വരുന്നത്. അടുത്ത പ്രവാസികളായി നിങ്ങളുടെ മക്കളും അയൽക്കാരും നാട്ടുകാരും വരുമ്പോൾ, അങ്ങനെ വരാനും അവർക്ക് അവസരങ്ങൾ ലഭിക്കാനും അവരെ സജ്ജരാക്കി നിർത്തൽ നിങ്ങളുടെ കൂടി ബാധ്യതയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം കാസർഗോഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദരണീയനായ പൂക്കോയ തങ്ങളുടെ അവസാനത്തെ പ്രസംഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാസർഗോഡ് വെച്ചാണ്. അതിനുശേഷം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവസാനം പങ്കെടുത്ത യോഗമായിരുന്നു അത്. ഒരു വസിയത്ത് പോലെ പൂക്കോയ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ദയവ് ചെയ്ത് 10-ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണമെന്നാണ്. ഒരു പരിധിവരെ ആ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ കാസർഗോഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴും പറയുന്നു, മറ്റു ജില്ലകളിൽ ഉണ്ടായിട്ടുള്ള ആ വലിയ മുന്നേറ്റത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആത്മവിമർശനം ആവശ്യമാണ് കാസർഗോഡിന്. എന്നിരുന്നാലും പെൺകുട്ടികളിപ്പോൾ നന്നായി പഠിച്ചു വരുന്നു. ഗ്രാജുവേഷൻ ഇല്ലാത്ത, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത, ഡോക്ടറേറ്റ് ഇല്ലാത്ത കുട്ടികൾ കുറവാണിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ ഒരു വിരോധാഭാസമുള്ളത്, 10-ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിയുമ്പോഴേക്കും ആൺകുട്ടികളെ നിങ്ങൾ അടുത്ത പണി ഏൽപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടെടുക്കുകയാണ്. വാപ്പാരും ഉമ്മാരും ആൺകുട്ടികളെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കും. ഇവിടെ വന്ന് പണിയൊക്കെ ഏകദേശം ആയി, അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് പെണ്ണ് കെട്ടാൻ നോക്കുമ്പോഴാണ് അവൻ ഇതിൻ്റെ അബദ്ധം മനസ്സിലാവുന്നത്. കാരണം ഏകദേശം എല്ലാവരും PG-യും എല്ലാവരും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ പെൺകുട്ടികളാണ്. അവൻ്റെ നിലവാരത്തിലൊരു കുട്ടിയെ കിട്ടാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവസാനം കണ്ണും പൂട്ടിയൊരു കെട്ടലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് പഴയ പോലെ അല്ല ഇന്നത്തെ കാലം. നിങ്ങൾക്ക് ഈ ജോലികൾക്കൊക്കെ ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് മാത്രം നാട്ടിൽ പോയോ മറ്റിടത്ത് പോയോ എഴുതി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ തുടർച്ചയുണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഗൾഫ് ഈ പുരുഷന്മാർക്ക് റിസർവേഷൻ നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ പെൺകുട്ടികൾ നല്ലോണം പഠിച്ച് നല്ല മിടുക്കുകളായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുണ്ട്. അവർക്ക് ജോലിയെടുക്കാൻ കഴിയണം. കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അതുവരെ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല. പെൺകുട്ടികളിൽ നിന്ന് സംരംഭകന്മാരുണ്ടാവണം.
ഖദീജ റളിയല്ലാഹു അൻഹയെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജോലി കൊടുക്കാൻ മാത്രം പ്രാപ്തയായ സംരംഭകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ആധുനിക കാലത്ത് മനോഹരമായി ബിസിനസ് ചെയ്യാൻ എല്ലാ ചട്ടക്കൂടുകൾക്കകത്തും നിന്നുകൊണ്ട് തന്നെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വലിയ സംരംഭങ്ങൾ ചെയ്യാൻ പെൺകുട്ടികൾക്കും കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് മാത്രം റിസർവ് ചെയ്തതാണ് ഈ ഗൾഫെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മിടുക്കികളായ നമ്മളുടെ പെൺകുട്ടികൾക്കും സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ വരുന്ന പുതിയ പ്രോജക്റ്റുകൾ പ്രത്യേകിച്ചും പെൺകുട്ടികളെ എയിം ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ന്യൂയോം സിറ്റിയുടെ ഒരുപക്ഷേ മിഡിൽ ഈസ്റ്റിൽ വരുന്ന, ലോകത്ത് തന്നെ വരുന്ന അത്ഭുതകരമായ ഒരു സിറ്റിയാണ് ദ ലൈൻ എന്ന പേരിൽ വരുന്ന ന്യൂയോം സിറ്റി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ സാധ്യതയുള്ള, പുതിയ സാധ്യതകളുള്ള ഇടമാണ് അവിടം. അവിടെ കൊണ്ടുവരാൻ കഴിയണം അവരെ. അവർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയുണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. മറ്റൊന്ന്, ഇവിടെ വന്നത് നമ്മള് നാടും കുടുംബവും ഒക്കെ വിട്ടും കുടുംബത്തെ കൂട്ടിയും ഒക്കെ ഇവിടെ വന്നത് എന്തിനാന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം. നമ്മുടെ കുടുംബത്തെ നോക്കാൻ, നാട് നന്നാക്കിയെടുക്കാൻ അതിന് പൈസ വേണം, സമ്പത്ത് വേണം, അതുണ്ടാക്കാനാണ് വന്നത്. അത് മറന്നുപോകരുത് ഒരിക്കലും. സ്ഥിരോത്സാഹത്തോടു കൂടി തന്നെ നല്ല സംരംഭങ്ങൾ കണ്ടെത്തി പരസ്പരം സഹായിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് അത് കാണിച്ചു കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കെഎംസിസിയുടെ ഒരു ഗൈഡൻസ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ കാസർഗോഡ് ജില്ലാ കെഎംസിസിയോട് അപേക്ഷിക്കുകയാണ്. മരിച്ചുപോയവരെ പരിരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ നോക്കാൻ ആരെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ നാട്ടിലേക്ക് ആ മയ്യത്തെത്തിക്കാൻ, അങ്ങനെയൊക്കെ അവരുടെ കുടുംബത്തെ നോക്കാൻ പലതരം സ്കീമുകളായിട്ടുണ്ട്, നമ്മൾ നോക്കാറുണ്ട്. അത് നമ്മുടെ ബാധ്യതയുമാണ്. ഒപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തെ പരിരക്ഷിക്കാൻ കഴിയുന്ന, അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന, അവനെ രക്ഷിക്കാൻ കഴിയുന്ന ജാഗ്രത കൂടെ നമ്മൾ കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. രോഗം വന്നവരെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കെഎംസിസിയുടെ ഞാനിപ്പോ നാളെ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഒക്കെ വരുന്നുണ്ട്. അദ്ദേഹം ഇന്ന് അബുദാബിയിലുണ്ട്. സി എച്ച് സെന്ററിന്റെ ക്ഷമവുമായി വന്നതാണ്. നേതാക്കന്മാർ അതിന്റെ മുൻനിരയിലുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ നാണയത്തുപ്പുകൾ ഉരുക്കി വെച്ച് കഷ്ടപ്പെടുന്ന രോഗികളെ പരിരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാകാവുന്ന എല്ലാ പണികളും നിങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുറെ കൂടെ ജാഗ്രത വേണ്ടത് രോഗം വരാതിരിക്കാനുള്ള ശ്രദ്ധയിലാണ്. രോഗം വരാതിരിക്കാൻ പരമാവധി ആരോഗ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാസ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം, നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വരുമ്പോ ജീവിതത്തെ, സമയത്തെ, ഭക്ഷണത്തെ ക്രമപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പരാജയം സംഭവിക്കുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങളത് സൂക്ഷിക്കണം. ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ എന്ന നിലക്ക് പറയാണ്, ആരോഗ്യമുള്ള സമൂഹത്തിലാണ് നല്ല ചിന്തകൾ ഉണ്ടാവുക, ആരോഗ്യമുള്ള സമൂഹത്തിലാണ് നന്മയുമുണ്ടാവുക, ആരോഗ്യമുള്ള സമൂഹത്തിലാണ് ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെയും പ്രതീക്ഷയെന്ന് പറയുന്നത്. അതുകൊണ്ട് അവനവൻ്റെ ആരോഗ്യം ഗൗരവത്തോടെ ശ്രദ്ധിക്കുകയും രോഗം വരാതിരിക്കാനുള്ള സൂക്ഷ്മതകൾ നിങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മക്കളെ നിങ്ങൾ ഈ പ്രവാസ ലോകത്ത് ജാഗ്രതയോടെ വളർത്തിയെടുക്കണം. അവർക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള നല്ല ജ്ഞാനമുണ്ടാവണം. തളച്ചിട്ട് വളരുന്നവരാവരുത്. നല്ല വായനാശീലമുണ്ടാവണം, ലോകവിവരമുണ്ടാകണം, പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന ശക്തിയും അവർക്ക് പകർന്നുകൊടുക്കാൻ കഴിയണം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കണ്ടതാണ്, കേരളത്തിലെ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ, കോളേജിൽ
ആത്മഹത്യ ചെയ്ത രണ്ട് കുട്ടികളെ. പുതിയ കുട്ടികൾ അങ്ങനെയാണ്, ബാപ്പ ചീത്ത പറഞ്ഞാൽ, ഉമ്മയൊന്ന് ചീത്ത വിളിച്ചാൽ എല്ലാം തകർന്ന് നിരാശരായി പോകുന്ന, അല്പം മാർക്ക് കുറഞ്ഞാൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടിയാൽ പതറിപ്പോകുന്ന കുട്ടികൾ നമുക്കിടയിലുണ്ട്. നിങ്ങൾ അവർക്ക് കരുത്തു കൊടുക്കണം. ലോകത്തെ അതിജയിക്കാൻ കഴിയുന്ന, ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ കഴിയുന്ന കരുത്ത് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ സ്ത്രീകള്, ഈ പ്രവാസ ലോകത്ത് നിൽക്കുന്ന സ്ത്രീകള്, അവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. എനിക്കറിയാം ഒരുപാട് സ്ത്രീ കൂട്ടായ്മകൾ ഈ പ്രവാസ ലോകത്തുണ്ട്. ഉത്തരേന്ത്യയിലെ മനുഷ്യർക്ക് തണുപ്പ് കൊണ്ട് വിറച്ച് മരിക്കുമ്പോൾ ആ സങ്കടങ്ങളെ കണ്ട് ഓരോ വീടുകളും ഓരോ ഫ്ലാറ്റുകളും കയറി ഇറങ്ങി പുതപ്പുകൾ കളക്ട് ചെയ്ത് ഉത്തരേന്ത്യയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള വലിയ രാഷ്ട്രബോധമുള്ള സഹോദര സ്നേഹമുള്ള സഹോദരിമാരെ ഈ ഗൾഫ് രാജ്യത്ത് തന്നെ എനിക്കറിയാം. നമ്മളുടെ മക്കളിലും നമ്മളുടെ ഭാര്യമാരിലുമൊക്കെ ഈ പരസ്പര സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും മനുഷ്യനെ മനുഷ്യനായി കാണാൻ സ്നേഹിക്കാനും കഴിയുന്ന വികാരത്തെയും വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന പോലെയല്ല, നിങ്ങളൊരു അന്താരാഷ്ട്ര സമൂഹത്തിനകത്താണ് ജീവിക്കുന്നത്. നിങ്ങളുടെ കടയിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നിങ്ങളുടെ ജോലിക്കടയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരെയാണ്. പലതരം ആളുകൾ, പലതരം സമൂഹങ്ങൾ, പലതരം വിചാരങ്ങളുള്ളവർ അവരെയാണ്. അവരുമായി ഇടപെടുമ്പോഴും അവരുമായി നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോഴും രണ്ട് കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഒന്ന്, നമ്മുടെ നാട് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. ആ രാജ്യത്തിന്റെ പ്രൗഢിനെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമത്, ഒരു വിശ്വാസി എന്ന നിലക്ക് അവർക്ക് മുമ്പിൽ ഞാൻ ഒരു ഇന്ത്യക്കാരൻ, ഞാനൊരു മുസ്ലിം, അതിൻ്റെ അന്തസ്സിനെ കളയാതെ ആ പ്രൗഢിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് നിങ്ങൾ അവരോട് പെരുമാറേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകാരെയും നിങ്ങൾക്കിവിടെ കാണാം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഫാഷിസത്തെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്, വലിയ ബോധ്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് നിങ്ങൾക്ക് ഇവിടെ നിന്നു ചെയ്യാം. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രവൃത്തിയിൽ മാത്രമല്ല, ഓൺലൈൻ വർക്കുകളിൽ മാത്രമല്ല, നിങ്ങൾക്ക് അവരോടൊക്കെ ആയി സംസാരിക്കാം. രാജ്യം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ട് പറയാം. എത്രമാത്രം അപകടപ്പെടുകയാണ് നമ്മുടെ നാട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനവും ഒരുപക്ഷെ നാട്ടിൽ നിന്ന് സാധ്യമാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈ പ്രവാസ ലോകത്ത് സാധ്യമാണ് എന്ന് എന്നേക്കാൾ നിങ്ങൾക്ക് നന്നായി അറിയാം. 2024 തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഒരു വോട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഒരു വോട്ടാണ്, നിങ്ങൾക്കും ഒരു വോട്ടാണ്, എനിക്കും ഒരു വോട്ടാണ്. രണ്ട് വോട്ട് ആർക്കും ഇല്ല. നമുക്കൊക്കെ ചെയ്യാനുള്ളത് ആ വോട്ടുകളെ ഏകീകരിപ്പിക്കുകയും എങ്ങനെയാണ് ജനാധിപത്യത്തിൽ നമുക്ക് ഇടപെടാനാവുക എന്ന് പരിശോധിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആക്ഷേപിച്ചത് കൊണ്ടോ വലിയ വാക്കുകൾ പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ വർത്തമാനം കൊണ്ട്, നിങ്ങളുടെ പ്രചാരണം കൊണ്ട് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അവന്റെ ഒരു വോട്ട് നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ ഫാഷിസ്റ്റു കാലത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജനാധിപത്യ പ്രവർത്തനം അതായിരിക്കും എന്ന ഓർമ്മയോടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഈ 2024 എത്രമേൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ ഈ പ്രവാസ ലോകത്തിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. പ്രതീക്ഷയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാട് തിരിച്ചു വരികയാണ്. നാട്ടിന്റെ ആപക്ഷങ്കകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വലിയ പ്രതീക്ഷയിലാണ്. രാജ്യം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നവർ ഒക്കെയും അതല്ല, അതിശക്തമാം വിധം രാജ്യം തിരിച്ചു വരുന്നുണ്ട് എന്ന വലിയ ബോധ്യത്തിലാണ്. അറിയാതെ നമ്മളൊക്കെ പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ട്,
RSS ഇന്ത്യയെ വിടുങ്ങുകയാണെന്ന്. അവരാണെങ്കിലോ വലിയ ബുദ്ധിശാലികളാണ്, ഭയങ്കരന്മാരാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചതും നമ്മളായിരുന്നു. 25 പൂനെയിലെ 25 നാഗ്പൂരിൽ പൂനെയിൽ ആരംഭിച്ച ഈ സംഘടന വലിയ ബുദ്ധിയുള്ളവരാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ആ സംഘടനയ്ക്ക് 100 വയസ്സാകാൻ 2 വർഷം മതി, 2 വർഷം വേണ്ട. പക്ഷെ RSS ഒരു മഹാ അബദ്ധമായിരുന്നുവെന്ന്, ഒരു അബദ്ധ പഞ്ചാംഗമായിരുന്നുവെന്ന്, ഒരു പൊട്ടത്തരമായിരുന്നുവെന്ന് കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് അവർ പ്രൂവ് ചെയ്തു എന്നതാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ഗുണപരമായ പരിവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു പൊട്ടത്തരമായിരുന്നു. കാരണം RSSന്റെ നേരിട്ടുള്ള ഭരണമാണ്, നാഗ്പൂരിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെ അതേപടി പകർത്തിയ ഭരണമാണ് കഴിഞ്ഞ 9 വർഷക്കാലത്തോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എത്രമാത്രം വലിയ അബദ്ധമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നോട്ട് നിരോധനം നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. ഒരു സാധാരണ നാട്ടിൻ പുറത്തെ എക്കണോമിസ്റ്റ് പോലും പറഞ്ഞ അബദ്ധമായിരുന്നു അത്. ആ അബദ്ധം അവർക്ക് തിരുത്തേണ്ടി വന്നു. നോട്ട് 1000 നിരോധിച്ചു, 2000 കൊണ്ടുവന്നവർ 2000 നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. GST ഒരു വലിയ അബദ്ധമാണ് എന്ന് RSSന്റെ പരാജയമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ കായിക രംഗത്ത്, ഗൾഫ് രാജ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര കോടിയാണ് ഒരുപക്ഷെ ഖത്തർ ഈ വേൾഡ് കപ്പിൽ മുടക്കിയത്. UAEയുടെ ശ്രദ്ധ എത്രമേലുണ്ട്. റൊണാൾഡോവിന് വേണ്ടി സൗദി അറേബ്യ പറയുന്ന വില കെട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ലോകം. എല്ലാവരും അവരുടെ രാജ്യത്തിലെ കലയെ, കായിക രംഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ നാട്ടില് കായിക താരങ്ങൾ തെരുവിലാണ്, രാജ്യത്തിന്റെ തെരുവിലാണ്. ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയുടെ ഏറ്റവും വൃത്തികെട്ട ലൈംഗിക ചൂഷണത്തിൽ വിധേയരാക്കപ്പെട്ടവര് രാജ്യത്തിന്റെ തെരുവിൽ സമരത്തിലാണ്. കായിക താരങ്ങൾ തെരുവിലാണ്, നമ്മളുടെ കർഷകര്. ഒരുപക്ഷെ ലോകത്തിൽ ഇതുപോലെ ഉണ്ടാവില്ല. ഒരു നാടിനെ ലോകത്തെ തീറ്റിക്കുന്നവർ അവർ തെരുവിലിറങ്ങിയത് കണ്ടതാണ്. രാജ്യത്തെ കാക്കാൻ വരുന്ന പട്ടാളക്കാർ അവരുടെ ഡിഗ്നിറ്റിയെ ഇത്രമേൽ അപകടപ്പെടുത്തിയ, പരിഹാസ്യമാക്കിയ ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്നു വരെ വന്നിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ സയൻസ്, ഇന്ത്യയിലെ സയന്റിസ്റ്റുകൾ ലോകം തന്നെ മാതൃകയാക്കുമാർ എത്രയെത്ര വലിയ മഹാന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ APJ ഇന്ത്യയുടെ ഏറ്റവും നല്ല സയന്റിസ്റ്റ് ആയിരുന്നു. ആ സയന്റിസ്റ്റുകൾ തലകുനിക്കുകയാണ് ഒരു ഭരണകൂടത്തിന്റെ നെറികേടുകളുടെ മുമ്പിൽ, വിവരക്കേടുകളുടെ മുമ്പിൽ. ലോകോത്തരമായ സിനിമകൾ ഇറങ്ങിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ബോളിവുഡ് ലോകോത്തരമായ സിനിമകൾ. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും ആരോട് ചോദിച്ചാലും അവർ ടാക്സിക്കാരനെ കണ്ടാലേ. യൂറോപ്പിലൊക്കെ നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഒരു ഉൾഭാഗത്ത് പോയി ടാക്സിക്കാരൻ ഇന്ത്യനാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളോട് പരിചയപ്പെടുക എങ്ങനെയാണ്? അമിതാഭ് ബച്ചൻ അറിയുമെന്നാണ്, ഷാരൂഖ് ഖാൻ അറിയുമെന്നാണ്. ലോകോത്തരമായിരുന്നു ഇന്ത്യയുടെ സിനിമ. ഈ RSS-കാരൻ തകർത്ത് കളഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ബോളിവുഡിൽ നിന്ന് 1-2 സിനിമയാണ് വന്നത്. കോളിവുഡിൽ നിന്ന് ഒരുപാട് സിനിമകൾ വന്ന്, തമിഴിൽ നിന്ന് വന്ന് അതിനെ ഭാഷാന്തരം ചെയ്ത് കാണുകയാണ്. ഹിന്ദിയിൽ നിന്ന് നല്ല സിനിമയില്ല. സിനിമയാ രംഗത്തെ പൂർണ്ണമായി RSS ഇന്ത്യയിൽ തകർത്ത് കളഞ്ഞു, പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. എല്ലായിടത്തും ക്രിക്കറ്റ്, ഇന്ത്യയുടെ ക്രിക്കറ്റ് BCCI പിടിച്ചെടുത്തു. അമിത്ഷായുടെ മകൻ ആ ക്രിക്കറ്റിന്റെ എല്ലാ തരത്തിലും ക്രിക്കറ്റിനെയും ഇന്ത്യയിൽ തകർത്തു. എല്ലാം എവിടെയാണോ അവിടെയൊക്കെ ഇന്ത്യയിൽ. ഇന്ത്യയുടെ പാസ്പോർട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ പാസ്പോർട്ട് ലോകത്തിലെ അതിന്റെ വാല്യൂ എന്താണ്? മറ്റേതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ഇടങ്ങളിൽ അവർക്ക് അവിടെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയും, എൻട്രി ഉണ്ട്. ഇന്ത്യയുടെ പാസ്പോർട്ടോ ഓണറൈവല് കിട്ടുന്ന എത്ര രാജ്യമുണ്ട്? ഒരുപാട് രാജ്യങ്ങള് ഇന്ത്യയുടെ ഓണറൈവല് കട്ട് ചെയ്തു, ഇപ്പൊ കൊടുക്കണില്ല. സെർബിയ പോലും ഈ അടുത്ത് ഇന്ത്യയുടെ ഓണറൈവൽ ഇല്ലാതാക്കുകയാണ്, ഒഴിവാക്കുകയാണ്. ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര നിലവാരം തകർന്നു. നമ്മൾ UAEയിലാണ്, എത്ര ചെറിയൊരു രാജ്യമാണ്, എത്ര ചെറിയ രാജ്യം. എന്നാൽ ലോകോത്തരമായ വിമാനങ്ങൾ ഇവിടെ നിന്നാണ്, എമിറേറ്റ്സ് ഇവിടെ നിന്നാണ്, ഇത്തിഹാദ് ഇവിടെ നിന്നാണ്, ഷാർജയുടെ ഫ്ലൈറ്റ് ഉണ്ട് ഈ ചെറിയ പ്രദേശത്ത്. എന്നാൽ ഇന്ത്യ നിന്ന പ്രവിശാലമായ ഒരു രാജ്യത്തിന് ഒരു എയർലൈൻ ഇല്ല.
ഉള്ള എയർലൈൻ വിറ്റു കളഞ്ഞു. അത് വിറ്റു കളഞ്ഞു എല്ലാം, രാജ്യത്തിന്റെ എല്ലാം സകലതും. ഇന്ത്യയുടെ ട്രെയിൻ സംവിധാനം ലോകത്ത് എത്ര മികച്ചതായിരുന്നു. വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ട് 2023 ട്രെയിൻ കൊണ്ടുവന്നിട്ട് ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഉദ്ഘാടനവും ബി ജെ പിക്കാരുടെ വർത്താനമൊക്കെ കേട്ടാ കരുതുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ട്രെയിന് വരുന്നതെന്നാണ്. ആ വിടുവായത്തം കഴിഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ലോകം കണ്ട ഭീകരമായ ട്രെയിൻ ദുരന്തമുണ്ടായത്. ഞാൻ വിശദീകരിച്ച് പറയല്ല, എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അതിന്റെ അനുരണനങ്ങൾ കർണാടകയിൽ കണ്ടു. കാസർഗോട്ടുകാർക്ക് അറിയാലോ, കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ചുമ്മാ വിലയിരുത്തിയ പോരാ, നിസ്സാരമായ വിലയിരുത്തൽ പോരാ. കർണാടക ഇന്ത്യയുടെ പരിച്ഛേദമാണ്. 84% ഹിന്ദുക്കൾ ഉണ്ട് അവിടെ. ബിജെപിയുടെ സകലമാന വെറുപ്പും പ്രചരിപ്പിച്ചു അവിടെ. RSS സകല മുസ്ലിം വിരുദ്ധതയും വെറുപ്പുകളും പ്രചരിപ്പിച്ചു. എന്നിട്ടും കർണാടക തിരിച്ചു വന്നപ്പോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്തുമാത്രം വലിയ പ്രതീക്ഷയാണ് ബീഹാറിൽ ഉള്ളത് ഓർത്തു നോക്ക് നിങ്ങൾ. എല്ലാവരും ബീഹാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഒരുമിച്ച് മമത വരുന്നു അവിടെ. നിതീഷ് അവിടെയുണ്ട്, ലാലു പ്രസാദ് അവിടെയുണ്ട്, സ്റ്റാലിൻ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്നു, ബിജു പട്നായിക്ക് പോകുന്നുണ്ട്, ഉദ്ധവ് താക്കറെയുണ്ട്, AIUDF ഉണ്ട്, കർണാടകയിൽ നിന്ന് BK സിദ്ധരാമയ്യയും ഉണ്ട്. എന്തിന്? ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെ നിരന്തരമായി വിമർശിച്ചിരുന്ന, ആക്ഷേപിച്ചിരുന്ന, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ച കെജ്രിവാൾ, കെജ്രിവാളും പങ്കെടുക്കുകയാണ്. എല്ലാവരും അവിടെ. ഒറ്റക്കാര്യം നമുക്ക് പറയാനുള്ളൂ, ദയവ് ചെയ്തിട്ട് നമ്മളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM ആ മീറ്റിംഗ് വഷളാക്കാൻ പോവരുത്. യെച്ചൂരി പങ്കെടുക്കും എന്തായാലും. യെച്ചൂരി നമ്മളുടെ ഗ്രൂപ്പ് പെട്ട ആളായതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ഉള്ളതിപ്പോ. അവിടെ അദ്ദേഹം എത്തിയതിന്റെ ലക്ഷണങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അഗ്നിപർവ്വതം അടക്കം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഈ സാമ്രാജ്യത്വ വിരോധികളാണ് മലയാളികൾ. അമേരിക്കനോട് നമുക്ക് ദേഷ്യമുണ്ട്. അതുകൊണ്ട് പരമാവധി അദ്ദേഹം അവിടെ നിൽക്കലാണ് അതിന് നല്ല. അമേരിക്കക്ക് അങ്ങനെ ആവട്ടെ എന്ന് പറയാൻ അതാണ് നല്ലൊരു പണി. അതുകൊണ്ട് തൽക്കാലം ഈ സഖ്യങ്ങളൊക്കെ ഒന്ന് രൂപപ്പെട്ട് ഇന്ത്യ ഒന്ന് രക്ഷപ്പെട്ട് വരുന്നത് വരെ അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്താനുള്ള എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് എനിക്ക് നമ്മുടെ നാട്ടിലെ സഖാക്കളോട് പറയാനുള്ളത്. കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഇന്ത്യയിൽ ഈ വലിയ മാറ്റങ്ങൾ നടക്കുന്നു. എന്ത് കോൺട്രിബ്യൂഷനാണ് ഇന്ത്യയെ, അല്ലെങ്കിൽ ഇന്ത്യയെ അപകടപ്പെടുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടം വരുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ പ്രതിരോധം എന്താണ്? കർണാടക നിങ്ങൾ പരിശോധിക്കുക. ഈ ഗവൺമെന്റ് വന്നപ്പോൾ പ്രഖ്യാപിച്ച പാക്കേജുകൾ എത്ര ഗംഭീരമായ പാക്കേജുകൾ. കാരണം ഒരു സ്റ്റേറ്റിന് പ്രതിരോധിക്കാനാവണം. നിങ്ങൾ കർണാടകയിൽ നിങ്ങളുടെ കാസർഗോഡ് മഞ്ചേശ്വരക്കാർ വന്നിവിടെ മഞ്ചേശ്വരത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ നിങ്ങൾ അടിക്കുന്ന ഒരു ലിറ്റർ ഡീസലിന് 10 രൂപയുടെ വ്യത്യാസമാണ്. 10 രൂപയുടെ വ്യത്യാസം. തലശ്ശേരിക്കാർ ഇത്തിരി ഇപ്പുറത്തേക്ക് വന്ന് മാഹിയിൽ ഡീസൽ അടിച്ചാൽ 14 രൂപയുടെ വ്യത്യാസമാണ്. 14 രൂപയുടെ വ്യത്യാസം. കേരളത്തിൽ നിന്ന് കേരളം കുറച്ചു കൊടുക്കേണ്ട പണമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? ആ ഉത്തരവാദിത്വം ചെയ്യണ്ടല്ലേ? അതല്ലേ കർണാടക ചെയ്തത്? കർണാടകക്ക് കേന്ദ്രം വില കുറച്ചു കൊടുത്തതല്ല. കർണാടക സ്റ്റേറ്റ് കേന്ദ്രത്തിൽ അനുവദിച്ച പണത്തിൽ അവർ കുറവ് വരുത്തിയതാണ്. അതുകൊണ്ടാണ് അത് സ്റ്റേറ്റ് സഹിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ചെയ്തത് എന്താണ്? കുറക്കുകയല്ല, 2 രൂപ പിന്നെയും കൂട്ടുകയാണ് ചെയ്തത്. അതാണ് കേരളം ചെയ്തത്. ദയാബായി ഒരുപക്ഷെ ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തക, പാരിസ്ഥിതിക പ്രവർത്തക ദയാബായി കേരളത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, ഹോപ്ലെസ് സ്റ്റേറ്റ് എന്നാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്റ്റേറ്റ്. കേരളത്തെ കുറിച്ചുള്ള വർത്താനതാണ്, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്റ്റേറ്റ്. എങ്ങനെയാണ് സ്നേഹമുള്ളവരെ കേരളത്തെ പ്രതീക്ഷിക്കാനാവുക? നിങ്ങൾ അറിയുമ്പോൾ ഈ 2-3 ദിവസത്തെ വാർത്ത മാത്രം നിങ്ങൾ പരിശോധിക്കുക. 25,000 കോടിയുടെ മയക്കുമരുന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മെത്താഫെറ്റമിൻ എന്ന് പറയുന്ന മയക്കുമരുന്നാണ്, 25,000 കോടിയുടെ മയക്കുമരുന്നാണ് കേരളത്തിന്റെ തീരത്തു നിന്ന് പിടിച്ചത്. കാരണം പറയാൻ പലതുമുണ്ട്. എവിടെയാണ് ഈ മയക്കുമരുന്നുകൾ വിറ്റുപോകുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? വ്യാപകമാവിധത്തിൽ കേരളത്തിന്റെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ കേരളത്തിൽ വ്യാപകമായ മയക്കുമരുന്ന് വരുന്നു. വ്യാപകമായ മയക്കുമരുന്നിൽ അടിമപ്പെടുന്നു കുട്ടികൾ.
എല്ലാവരും അതിനെക്കുറിച്ച് വലിയ ബേജാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു അന്വേഷണ വിഭാഗം കൃത്യമായി മനസ്സിലാക്കുന്നു കടൽവടിയാണ് വരുന്നത്. അതിൽ നിന്ന് ഒരു കപ്പൽ മുക്കി പിടിച്ചത് മാത്രമാണ് 25,000 കോടിയുടെ കണക്ക് കൂട്ടാൻ കഴിയും. ആ മയക്കുമരുന്ന് വരുന്നത് കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്കാണ്. നിങ്ങളുടെ കാസർഗോഡുള്ള ഒരു ഒരു പ്രിൻസിപ്പള് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഈ ക്യാമ്പസിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എസ് എഫ് ഐക്കാരാണ്. ഞാൻ അതിനെ കൂട്ടി വായിക്കാൻ നിങ്ങളോട് പറയുന്നു. എങ്ങനെയാണ് തീരദേശങ്ങളിൽ കപ്പൽ വഴി കടലുവഴി എങ്ങനെയാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത്? നമ്മുടെ പോർട്ടുകളെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? നമ്മുടെ പോർട്ടിനെ സ്വകാര്യവൽക്കരിക്കുമ്പോ ആരാണ് ഇന്ത്യയുടെ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്? രാജ്യം ഭരിക്കുന്നവരുടെ ഏറ്റവും അടുത്ത ആളുകൾ അദാനി അടക്കം അവരാണ് പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും വലിയ മയക്കുമരുന്നും കള്ളക്കടത്തുകളും നടക്കുന്നത് പോർട്ടുകൾ വഴിയാണ് എന്ന് പറയുമ്പോ ഒരു ഗവൺമെന്റിന് പോർട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് തീർത്തി കൊടുക്കുമ്പോ ഇതുപോലെ മയക്കുമരുന്നുകൾ വരും. അത് വിപണനം നടത്താൻ ഇതുപോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായാൽ ക്യാമ്പസുകളിൽ ആ മയക്കുമരുന്നുകൾ വേണ്ടുവോളം വിറ്റഴിക്കപ്പെടുകയും ചെയ്യും. ഇതാണോ കേരള മോഡൽ? ഇതാണോ കേരള മോഡൽ എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്. കേരളത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് അമേരിക്കയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞങ്ങൾ കേരള മോഡൽ എന്നാണ് പലതവണ ആവർത്തിക്കുന്നത്. എന്താണ് ഈ കേരള മോഡൽ? അമേരിക്കയിലെ മുഖ്യമന്ത്രി ഒന്ന് വിശദീകരിച്ചു കൊടുക്ക അമേരിക്കക്കാരനോട്, എന്താണ് കേരള മോഡൽ? ഒരു മോഡൽ ഞാൻ പറയാം. അട്ടപ്പാടിയിൽ പാലക്കാട്ടുകാരില്ലേ ഇവിടെ, അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരൻ, നമ്മുടെ നാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം എടുത്തതാണ്. ആ ചെറുപ്പക്കാരൻ നിൽക്കുന്ന ഒരു സീനുണ്ട്, കണ്ണു നിറഞ്ഞു പോകും അത് കാണുമ്പോ. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മധു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, ആ മധുവിനെയാണ് തല്ലിക്കൊന്നത് നമ്മള്. കേരളം ഒരു ഒരു മോഡൽ സ്റ്റേറ്റ് ആണ് ഇല്ലേ? വിശന്ന ഭക്ഷണം എടുക്കുന്നവരെ പരസ്യമായിട്ട് തല്ലിക്കൊന്ന നാട്. എന്റെ വയനാട്ടിലെ വിശ്വനാഥൻ ദളിതനാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ മനുഷ്യൻ ആത്മഹത്യയല്ല കൊന്നത്. എന്തിന്റെ പേരില്? കേരളം ഒരു മോഡലാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു മോഡലാണ്. എന്താ മോഡല്? റസാക്കാണോ മോഡല്? ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുത്ത് അവസാനം ഒരു ചെറിയ ആനുകൂല്യം, ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്താവുന്ന ഒരു വിഷപ്പുക ഫാക്ടറിയുടെ പേരില് പഞ്ചായത്തിനകത്ത് തന്റെ കടുത്തിൽ പരാതികളുടെ ബാണ്ഡവും കെട്ടിത്തൂക്കിയിട്ട് ഒരുത്തൻ മരിച്ചു കിടക്കുന്ന റസാക്കിന്റെ ചിത്രമുള്ള കേരളമാണോ ലോകത്തിലെ മോഡൽ എന്ന് പറയുന്നത്? ആണോ? നക്സലൈറ്റുകളെ എത്ര പേരെയാ കൊന്നതെന്നറിയോ നിങ്ങള്? നക്സലൈറ്റുകൾ വായിക്കുന്ന പുസ്തകവും കേരളത്തിലെ മുഖ്യമന്ത്രി വായിക്കുന്ന പുസ്തകവും ഒരേ പുസ്തകമാണ്. ഒരേ കമ്മ്യൂണിസമാണ്, ഒരേ മാർക്സിസമാണ്. പ്രയോഗത്തിലെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിറകിൽ നിന്ന് വെടിവെച്ചിട്ടാണ് അവരെ കൊന്നുകളഞ്ഞത് കേരളത്തിലെ പോലീസ്. കേരളത്തിന്റെ മാതൃക ഇതാണോ? മരിച്ചുപോയ നക്സലുകളുടെ ചരിത്രമാണോ കേരളത്തിന്റെ മാതൃക എന്ന് പറയുന്നത്? ഇതാണോ? നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പറഞ്ഞല്ലോ നമ്മളിവിടെ, എന്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇന്നത്തെ സ്ഥിതി? നിങ്ങൾ പരിശോധിക്കുക, എന്തെല്ലാം ക്രമക്കേടുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ക്രമക്കേടുകൾ ഉണ്ടാകും, മാർക്കുകൾ തിരുത്തും, പല കള്ളക്കളിയും നടക്കും, എല്ലായിടത്തും നടക്കും. പക്ഷെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഇത്ര വൃത്തികേടുകള് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. നമ്മളെ മക്കൾ ഇവിടെ പ്രസംഗിക്കുമ്പോ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗത്തിൽ അഷ്റഫ് സാഹിബ് പറഞ്ഞപ്പോ പറയാണ് മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങൾക്ക് ജാഗ്രതയുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യം മാത്രമല്ലല്ലോ, നാട്ടിലെ നിങ്ങളുടെ മക്കൾ. നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ഇവിടെ വന്ന് ഈ പണിയെടുക്കുന്നത് എന്തിനാണ്? ഒരു വീടുണ്ടാക്കണം അല്ലേ? മക്കളെ പഠിപ്പിക്കണം, അവർക്ക് അറിവ് കൊടുക്കണം. അതിന് എത്ര അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ? മക്കളെ കാണുമ്പോ ചിലപ്പോ സങ്കടമാണ്. രാവിലെ നല്ലായി ഉറങ്ങുന്നോടത്ത് നമ്മൾ പൊതപ്പ് മാറ്റി വലിച്ചെഴുന്നേപ്പിക്കും. എന്നിട്ട് 10-ാം ക്ലാസ്സിലും +2-ലും ഒക്കെ പഠിക്കണേ എന്റെ മക്കളെ കാണുമ്പോ എനിക്ക് പലപ്പോഴും സങ്കടം ഉണ്ടാവും. എന്തൊരു വിഷമിച്ച അവര് പഠിക്കണത്.
കുട്ടികളല്ലേ, അവരുടെ എന്റർടൈൻമെന്റ് ഒക്കെ ഒഴിവാക്കുകയാണ്. അവര് പുസ്തകത്തിലേക്ക് തന്നെ നോക്കി ടി വി ഒക്കെ ഓഫ് ചെയ്ത് അവര് പഠിക്കുകയാണ്. എന്തിന്? മാർക്ക് വാങ്ങണം, മാർക്ക് വാങ്ങണം. വാപ്പ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഉമ്മ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ കഷ്ടപ്പെടുകയല്ലേ. എന്തിനാ ഇത്? പരീക്ഷ ജയിക്കാൻ, പരീക്ഷ ജയിക്കാൻ. എത്ര പൈസയാണ് നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ ചെലവഴിക്കുന്നത്? മാർക്ക്, അവർ മാർക്ക് വാങ്ങാൻ ചെലവഴിക്കുന്നത്? ഒന്നും വേണ്ട, എസ് എഫ് ഐയിൽ ചേർന്നാ മതി, ചേർന്നാ മതി. പഠിക്കും വേണ്ട, പരീക്ഷ എഴുതണ്ട, പൈസയും ചെലവാക്കണ്ട, നിങ്ങൾക്കെല്ലാം കിട്ടും. ഫ്രീ മാർക്ക് മാത്രമല്ല, നിങ്ങളെ കാസർഗോഡിലെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ക്യാമ്പസിൽ ഫ്രീ സെക്സും ഉണ്ടാവും, ഫ്രീ ഡ്രഗ്സും ഉണ്ടാവും, ഫ്രീ മാർക്കും ഉണ്ടാവും. ഇതാണോ കേരള മോഡൽ എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങൾ പറയുന്നത് കേരള മോഡല്? ഇതിനെയാണോ നിങ്ങൾ കേരളത്തിൽ മറ്റുള്ള സ്റ്റേറ്റുകൾ മാതൃകയാക്കണമെന്ന് പറയുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എത്രമേൽ തകർന്നുപോയി. പരീക്ഷ എഴുതാതെ പാസ്സാവാം, ഏത് പൊട്ടത്തരം എഴുതി വെച്ചാലും പി എച്ച് ഡി കിട്ടും, ഡോക്ടറേറ്റ് കിട്ടും, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജോലി വാങ്ങാം. പി എസ് സി എഴുതാതെ എഴുതുന്നവനെ മുഴുവൻ മറികടന്നിട്ട് നിങ്ങൾക്ക് പി എസ് സിയിൽ ജയിക്കാം, ജോലി വാങ്ങാം. ക്യാമ്പസുകളിൽ, കേരളത്തിലെ ക്യാമ്പസിൽ എഴുതി വെച്ച ഒരു മുദ്രാവാക്യമുണ്ട് എസ് എഫ് ഐയുടെ. ഈ മാർക്ക് തട്ടിപ്പ് വന്നപ്പോ ആളുകളൊക്കെ ട്രോള് ചെയ്തത് അതാണ്. എന്താ എന്താ മുദ്രാവാക്യം എന്നറിയോ? കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എസ് എഫ് ഐ. ആളുകൾ ട്രോളാണ്, ശരിയാണ് കേട്ടോ. തോൽപ്പിക്കാനാവില്ല, കാരണം കള്ള മാർക്ക് ഉണ്ടാക്കില്ലേ, കള്ള മാർക്ക് ഉണ്ടാവില്ലേ. എസ് എഫ് ഐക്കാരനെ തോൽപ്പിക്കാനാവില്ല. അവരെന്നെ പറയാണ്, അവരെന്നെ പറയാണ്. വേറൊരു സാധനം എന്താ, നിങ്ങൾ എന്റെ സുഹൃത്ത് അനീഫ് എഴുതിയത്, പൊരുതി ജയിക്കുന്നവരെ മാത്രമല്ല പൂജ്യം കിട്ടുന്നവരെയും ചേർത്ത് പിടിക്കുന്ന മാനവികതയുടെ പേരാണ് മാർക്സിസം എന്ന്. ഓരോരുത്തരുടെ ട്രോളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മാർക്കില്ലാതെ ജയിക്കുന്നവനാണ് മാർക്സിസ്റ്റ്, വേറൊരു ട്രോളാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികള് പഠിക്കുന്ന ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയുമോ, ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേരത്തെ പറഞ്ഞു എന്തിനാ എതിർക്കുന്നത്? വെറുതെ അല്ല, ഇതൊരു മണി ചെയിൻ ഏർപ്പാടാണ്. നിങ്ങളുടെ നാട്ടിൽ മണി ചെയിൻ പരിപാടി ഇല്ലേ? ഒരു തട്ടിപ്പ് പരിപാടി ഉണ്ട്. എന്താ പരിപാടി പറയാ? വലിയ വരുമാനമാണ്, നിങ്ങൾ രണ്ടാളെ ചേർക്കുക, രണ്ടാൾ പോയി നാലാളെ ചേർക്കുക, നാലാൾ പോയി എട്ടാളെ ചേർക്കുക. ഈ സാധുക്കൾ താഴേക്ക് ചേർത്ത് ചേർത്ത് ഇങ്ങനെ പോകും. അപ്പോഴോ ആദ്യം ചേർത്ത ഒരുത്തനുണ്ടല്ലോ, അവനീ പൈസ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊരു മണി ചെയിൻ ഏർപ്പാടാണ്. അതുപോലെയാണ് കുട്ടികൾ എസ് എഫ് ഐയിൽ ഇങ്ങനെ ചേരും, മുദ്രാവാക്യം വിളിക്കും, ബസ് കത്തിക്കും, കേസ് ഉണ്ടാവും, സമരമായിട്ട് പോകും. അപ്പോഴൊക്കെ മോളിലുള്ളവരോ പരീക്ഷ എഴുതാതെ, പി എസ് സി ടെസ്റ്റ് എഴുതാതെ ജോലി വാങ്ങി ക്യാമ്പസിൽ ജയിച്ച് അവരെങ്ങനെ പോരുണ്ടാകും? പാവപ്പെട്ടവർ നിരന്തരമായി പറ്റിക്കപ്പെടുകയും ചെയ്യും. ക്യാമ്പസിന്റെ മാത്രം സ്ഥിതിയാണ്. നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കണം ഒരു കാര്യം, എസ് എഫ് ഐയുടെ നേതാവിന് പരീക്ഷ എഴുതാതെ മാർക്ക് കൊടുത്ത് ജയിലിൽ കിടക്കുന്നവരെ ജയിപ്പിച്ചു. കേരളത്തിൽ വലിയ വാർത്തയായി. ഇന്നത്തെ വാർത്ത എന്താണെന്നറിയോ നിങ്ങള്? ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലുകാരനെതിരെ കേസെടുത്തിരിക്കുന്നു പിണറായി സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്താണ് കേന്ദ്രം ഭരിക്കുന്ന ഫാറ്റിസ്റ്റ് ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം? എന്താ വ്യത്യാസം? സത്യം പറയാൻ മീഡിയ പാടില്ല. സത്യം സോഷ്യലിസ്റ്റ്, സത്യം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൂടാ, അത് ഏറ്റെടുത്തുകൂടാ. അതിന്റെ പേരിൽ കേസാണ്. ആരെ പേരിലാ കേസെടുക്കാത്തത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇപ്പോ എ ഐ ക്യാമറയുടെ വിഷയം വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ യു എയിൽ ഉപയോഗിക്കണില്ലേ എത്ര ഗംഭീരമായി. ഇവിടുത്തെ ഏതെല്ലാം മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് നിങ്ങൾക്കറിയോന്ന്? ഏതെല്ലാം മേഖലകളിൽ? എല്ലാ പുരോഗമിക്കുന്ന രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, ഇവരെ പോലെ തന്നെ അതൊരു തട്ടിപ്പ്. ഇന്നലെ കണ്ടിരിക്കുന്ന എന്താ നിങ്ങൾ, 1350 കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ച മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ എ ഐ ക്യാമറ. 1350 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പിണറായിയുടെ ഈ എ ഐ ക്യാമറയാണ്. അതിന് മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്താ, നിങ്ങള് സെർവർ തകരാറിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, സെർവർ അല്ല സർക്കാരാണ് തകരാറത്. നിങ്ങളെ സർക്കാരേ തകരാറാണ്, പിന്നെ എങ്ങനെ സെർവർ നന്നാവുക? സെർവർ എങ്ങനെ നന്നാവുക? ഈ എ ഐ ക്യാമറയ്ക്ക് ശേഷം കേ ഫോൺ വന്നു. ഞാന് ഒരുപാട് വേദികളിൽ പറഞ്ഞു, നിങ്ങൾ ഈ കേ ഫോൺ ഒരു തട്ടിപ്പാണ്. എന്തുകൊണ്ടെന്ന് അറിയോ നിങ്ങൾ? നിങ്ങൾ ഈ കേബിള് വലിച്ചു കൊണ്ടുപോയി ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന ഏത് കാലത്തെ ഏർപ്പാടാണ്? സഖാക്കൾ ജീവിക്കുന്നതൊന്നും ഈ 2023 ഏത് കാലത്തെ ഏർപ്പാടാണ്? അതും ഇന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്നു, BSNL നിന്ന് ഇവര്
കേബിള് വലിച്ചിട്ട് ഇപ്പുറത്ത് കൊടുക്കുക. അത് ബി എസ് എൻ എൽ നന്നാക്കി എടുത്താ പോരെ? അതിന് ഈ പൈസ ചെലവാവോ? 2000 കോടി രൂപ കെ ഫോണിന് ചെലവഴിച്ചു. നിങ്ങൾ കെ ഫോണിന്റെ കേബിള് വലിക്കുന്ന കാലം ഏതാണ് എന്ന് നിങ്ങൾക്കറിയോ? സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ കാലമാണ്. സാറ്റലൈറ്റ് ആമസോൺ അവരുടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരികയാണ്, എയർടെല്ലിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരികയാണ്, അതുപോലെ തന്നെ എല്ലാവരും സാറ്റലൈറ്റ് ഇന്റർനെറ്റിലേക്ക് ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് കേബിൾ വലിച്ചിട്ട് ഇവിടെ എന്താണ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക. ഇപ്പൊ ഉക്രൈനിലെ യുദ്ധം നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉക്രൈനിലെ യുദ്ധം റഷ്യ പതറിപ്പോയത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങള് റഷ്യക്ക് പെട്ടെന്ന് ജയിച്ചെടുക്കാൻ കഴിയുന്നതായിരുന്നല്ലോ ഉക്രൈൻ, എന്താ കഴിയാതെ പോയത്? റഷ്യ ആദ്യം പ്ലാൻ ചെയ്തത് അവിടുത്തെ എല്ലാ ഇന്റർനെറ്റ് എല്ലാ കണക്ടിവിറ്റിയെയും തകർക്കലാണ്, കേബിളുകളെ മുഴുവൻ തകർക്കലാണ്, ഇല്ലാതാക്കലാണ്. ഒറ്റപ്പെട്ട് തുരുത്തുകളായി അവരിങ്ങനെ താം നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ലോകത്തിലേക്ക് ഉക്രൈനിലെ വാർത്തകൾ പോകാതിരിക്കുന്ന ഒരു വലിയ ജാഗ്രതയും അല്ലെങ്കിൽ ഒരു യുദ്ധ സന്നാഹമാണ് റഷ്യ ഒരുക്കിയിരുന്നത്. എന്നാൽ ആ യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉക്രൈനിലെ ഒരു മന്ത്രി ഇലൻ മസ്കിനെ വിളിക്കുന്നത്. ഇലൻ മസ്കിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്താ അതിൽ കാര്യമുള്ളത്? അത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കത് തരണം, ഞങ്ങൾ ഇതാ ആക്രമിക്കപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. അതവരുടെ സ്റ്റാർലിങ് എന്ന് പറയുന്ന ഇലൻ മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റാണ് ഉക്രൈനിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹം ഏറ്റു ചെയ്യാന്ന് പറഞ്ഞു, ചെയ്തു കൊടുത്തു. റഷ്യക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കേബിളുകൾ മുറിച്ചാൽ നിൽക്കുന്നില്ല. കേബിളുകൾ വലിച്ചാരി എറിഞ്ഞാലും നിരന്തരമായി ഉക്രൈൻ ലോകത്തോട് സംസാരിക്കുകയാണ്. ആരുവഴി? ഏതു വഴിയാണ്? സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വഴിയാണ്. ലോകം സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ വഴിയിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സഖാക്കള് 2000 കോടി രൂപയും കട്ടെടുത്തിട്ട് ഈ വയറും വലിച്ച് ഇന്റർനെറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇത് അബദ്ധമാണ് എന്ന് 1000 തവണ ഞങ്ങൾ പറഞ്ഞതാണ്, കേട്ടില്ല. അത് അതിന്റെ പൈസ അവിടെ കിടക്കുകയാണ്. എല്ലാത്തിലും അടിപൊളി. ഇന്നലെ വന്നൊരു വാർത്ത എന്താണ്? തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയുടെ വീട് കൊതുക് വല കെട്ടാൻ 950,000 രൂപ ചെലവാക്കിയിരിക്കുന്നു. 950,000 രൂപ കണ്ട് കൊതുവിനെ തന്നെ ആ കൊതു അങ്ങ് കടിച്ചോട്ടെ എന്ന് വെക്കുന്നല്ലാണ്ട് അത് കടിച്ചോട്ടെ എന്ന് വെച്ചാ പോരെ? ഇവിടെ ഒരു 25,000 രൂപക്ക് കൊതുവലട്ട മനസ്സിലാവൂലേ? 950,000 എല്ലാരും കക്കുകയാണ്. മുഖ്യമന്ത്രി കാകുന്ന പോലെ മൂപ്പര് ചെയ്യാണ്. മൂപ്പര് കോടികൾ 2000-3000 കോടിയാണ്. താഴോട്ട് വന്ന കൊതുകുവല, കിണ്ടി, കോളാമ്പി തുടങ്ങിയ സാധനങ്ങൾ ഓരോരുത്തർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും നിലവാരം അനുസരിച്ചാണ്. വ്യാപകമായ അഴിമതിയാണ്. അത് പറഞ്ഞാലോ കേസാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കേസാണ്, വിജിലൻസ് കേസ് പ്രഖ്യാപിച്ചിരിക്കുന്നു വി ഡി സതീഷിനെതിരെ. നിങ്ങൾ ഈ പറയുന്നവരെ മുഴുവൻ ഇങ്ങനെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് പിന്നെ കേസ് പിന്നെ ഒരു വിഷയമുള്ള കാര്യമല്ല. അതങ്ങനെ വരണു, വേറെ വഴിക്ക് പോകണു, കേസുകൾ ഇനിയും വരും, വന്നോട്ടെ, അത് വേറെ കാര്യമാണ്. പ്രതിപക്ഷ നേതാവിനെ അവിടെ അദ്ദേഹത്തിന്റെ നാവ് ഒരു വിജിലൻസ് കേസ് കൊണ്ട് അടക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ ജനാധിപത്യത്തിന്റെ ഒക്കെ കാര്യം എന്താണ്? ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് ഒരു പാർട്ടിയുടെ ശാഖാ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി മീറ്റിംഗിൽ ഒരാളോട് പ്രതികാരം തീർക്കുന്ന പോലെ ഒരു സ്റ്റേറ്റിലെ പ്രതിപക്ഷ നേതാവിന്റെ വായടപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ഈ വിഡ്ഢിത്വത്തിന്റെ എന്ത് പേര് വിട്ടാ വിളിക്കേണ്ടത്? ഈ വിജിലൻസ് കേസ് കൊണ്ട് അതും പുനർജനി എന്ന് പറയുന്ന പ്രളയകാലത്ത് വി ഡി സതീശൻ തന്റെ മണ്ഡലത്തിൽ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ വിജിലൻസ് കേസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗവൺമെന്റ്. അദ്ദേഹം നിശബ്ദനാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊരു പുതിയ തന്ത്രമാണ്. എന്താണെന്ന് അറിയോ? നിങ്ങൾ കേസുകൾ ഉണ്ടാക്കുക, ഭയപ്പെടുത്തുക. നിങ്ങൾ കേസുകൾ ഉണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ കൈയടിച്ചിട്ട് കാര്യമില്ല. സംഗതി ഞാൻ 10-14 കേസുണ്ട്, കോടതി പോണം, വക്കീലിനെ കാണണം. ഇത് പിണറായി വിജയൻ പ്രതികാര ബുദ്ധിയിൽ കൊടുത്തതാണ് എന്ന് പറഞ്ഞ വക്കീല് ഫീസ് ഒന്നും കുറക്കൂല, അത് കൊടുക്കണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസത്തില് 14 കേസ് പല സമയത്ത് വന്നാൽ സുപ്രീം കോടതിയിൽ, എറണാകുളത്ത്, കോഴിക്കോട്, കണ്ണൂര് വന്നാൽ ഒരു മനുഷ്യന്റെ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ എത്രയാണ്? ഇതുകൊണ്ട് എന്താ കാര്യം? തൂക്കിക്കൊല്ലുമോ? തൂക്കിക്കൊല്ലൂല. പക്ഷെ നമ്മളെ ഭയപ്പെടുത്താം, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാം, നമ്മളെ ഇടങ്ങേറാക്കാം. കുറെ ഇടങ്ങേറാവും വിചാരിക്കൂലേ, എന്തിനാ വെറുതെ എന്ന് വിചാരിക്കൂലേ? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ നിന്നതുകൊണ്ട്. നിങ്ങൾ അവസാനത്തെ ശ്വാസം വരെ കേസ് കൊടുത്താലും അതങ്ങനെ പോകുന്നവരെ നിൽക്കും. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു തന്ത്രമാണിത് നിരാശരാക്കാം. എങ്ങനെ? ആരോപണം ഉന്നയിക്കും. ഇപ്പോ നിങ്ങൾ ഈ കേരളീയ പൊതുബോധത്തെ
സ്വാധീനിക്കുന്നവർ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ തന്ത്രപരമായി നിഷ്പക്ഷരെന്ന വ്യാജേന നിൽക്കുന്നവരുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും കേരളത്തിലെ മീഡിയകൾ രംഗത്ത് നിൽക്കുന്നവരാണ്. അവർ എസ് എഫ് ഐക്കാരാണ്, കടുത്ത എസ് എഫ് ഐക്കാർ. വിദ്യാർത്ഥി ജീവിതകാലത്ത് എസ് എഫ് ഐക്ക് വേണ്ടി, പിന്നീട് ഡിവൈഎഫ്ഐക്ക് വേണ്ടി, എന്നിട്ട് പിന്നീട് നിഷ്പക്ഷതയുടെ വേഷം ധരിച്ച് മീഡിയകളിലേക്ക് വന്നിരിക്കുന്ന ചിലർ. എന്നാൽ കേരളീയ പൊതുബോധത്തെ സ്വാധീനിക്കാമെന്ന വ്യാജേന ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയകളുണ്ട്. അത് അവരാണ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ചില ആളുകൾ. ഇപ്പൊ ഞാന് റസാഖിന്റെ ഭാര്യ മരിച്ചപ്പോ, നേരത്തെ ബഹുമാനനായ അഷറഫ് അലി കണ്ട പറഞ്ഞു, റസാഖിന്റെ ഭാര്യ മരിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ വീട്ടിൽ പോവാ. റസാഖിന്റെ മരണപ്പെട്ടപ്പോ ആ സ്ഥലത്ത് പോയി, സമരത്തിൽ പങ്കാളിയായി, അതിൽ എന്റെ പ്രതിഷേധം അറിയിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. റസാഖിന്റെ ജ്യേഷ്ഠൻ, മരിച്ചുപോയ ജ്യേഷ്ഠനുണ്ടല്ലോ, അയാൾ പള്ളിയുടെ ഭാരവാഹിയായിരുന്നു, ഒരു നല്ല വിശ്വാസിയായിരുന്നു. എന്നാൽ റസാഖ് അങ്ങനെയല്ല, റസാഖ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, ഒരു സഖാവാണ്. 60 കൊല്ലം ലീഗ് ഭരിച്ച പള്ളിക്കൽ പഞ്ചായത്ത്, പുളിക്കൽ പഞ്ചായത്തിനെ സി പി എമ്മിന് പിടിച്ചു കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ബുദ്ധിജീവിയായ പ്രവർത്തകനാണ്. തന്റെ വീടിന്റെ 2 നിലയും സി പി എമ്മിന് എഴുതി കൊടുത്ത് മുകളിലെത്ത നിലയിൽ ഇപ്പോഴും പോയാൽ നിങ്ങൾക്ക് കാണാം, ഇ എം എസിന്റെ പേരിലുള്ള വായനശാലയാണ്. ആ റസാഖ് മരിക്കുന്ന ഒരു സീനുണ്ട്. എന്താ സീന്? മരിക്കുമ്പോ ഞാൻ കേരളത്തിലെ ഒരുപാട് സഖാക്കൾ മരിച്ചിട്ടില്ലേ, നിങ്ങൾ 51 വെട്ടുപെട്ടി ചന്ദ്രശേഖരനെ കൊന്നപ്പോ കേരളത്തിന്റെ നിയമസഭയിൽ രമയുണ്ടല്ലോ, ഇപ്പോ എം എൽ എ ആയി. ആ രമയെ നിങ്ങൾ കണ്ടിരുന്നില്ലേ? നിങ്ങൾ കണ്ടിരുന്നില്ലേ? ഇ എം എസ് മരിച്ചപ്പോൾ ഭാര്യ ഉണ്ടായിരുന്നില്ലേ? ഇ കെ നായനാർ മരിച്ചപ്പോൾ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു സഖാബ് മരണപ്പെട്ടു പോയപ്പോഴോ കൊല്ലപ്പെട്ടു പോയപ്പോഴോ ബോഡിയുടെ അടുത്തു വന്ന്, മൃതശരീരത്തിന്റെ അടുത്തു വന്ന്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞ് യാത്രാമൊഴി നൽകുന്ന ഒരു ഭാര്യയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ റസാഖിന്റെ ഭാര്യ ആ കോടിക്കോട്ടെ ശ്മശാനത്തിൽ വെച്ച് വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലാൽ സലാം സഖാവേ യാത്ര പറഞ്ഞിട്ടാണ് റസാഖിനെ ചിതയിലേക്ക് എടുക്കുന്നത്, അവിടേക്ക് എടുക്കുന്നത്. എന്റെ ചോദ്യം ഇതായിരുന്നു, റസാഖ് എന്തിനാ വിശ്വസിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, കമ്മ്യൂണിസത്തിലെല്ലാം പരിഹരിക്കാനാവും, അതുകൊണ്ട് ഞാനൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ്. ശരി, റസാഖ് എന്തിനാ മരിച്ചത്? കേരളം ഭരിക്കുന്നത് സി പി എം ആണ്, റസാഖിന്റെ പഞ്ചായത്തും ഭരിക്കുന്നത് സി പി എം ആണ്. ആ സി പി എമ്മിൽ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചല്ലേ റസാഖ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയുള്ള റസാഖിന് ദുനിയാവുണ്ടോ? ഇല്ല. പരലോകത്ത് റസാഖിന് വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. ആഹ്റോ ഇല്ല, ദുനിയാവും ഇല്ല, ആഹ്റോ ഇല്ല. ഇത് പറയാൻ വിശ്വാസിയായ എനിക്ക് ബാധ്യതയില്ല, അങ്ങനെ ആയി പോകരുതേ എന്ന് പറയാൻ ബാധ്യതയില്ല. ആ പഞ്ചായത്തിലെ സമരത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോ റസാഖിന്റെ അനുജൻ വന്ന് പ്രസംഗിച്ചു. അനുജൻ റസാഖിനേക്കാൾ മൂത്ത കമ്മ്യൂണിസ്റ്റ് ആണ്, അയാൾ വന്നിട്ട് പ്രസംഗിക്കുകയാണ് യു ഡി എഫിന്റെ യോഗത്തില്. എന്റെ ജ്യേഷ്ഠനെ ഇവിടുത്തെ സി പി എമ്മുകാർ കൊന്നതാണ്, പക്ഷെ എന്നാലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, വിപ്ലവം വരിക തന്നെ ചെയ്യും. അയാളെ പ്രസംഗം കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, സംഗതിയൊക്കെ ശരി, റസാഖിന്റെ ആവശ്യങ്ങളുടെ കൂടെ മരിച്ചാലും ഞങ്ങൾ നിൽക്കുന്നുണ്ട്, പക്ഷെ കമ്മ്യൂണിസം വരുന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കുട്ടികളൊന്നും വിശ്വസിക്കരുത്, ഇത് വെറുതെ പറയാണ്. അത് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ലേ? റസാഖിന്റെ അനുജനാണെന്ന് കരുതിയിട്ട് അത് പറയാതിരിക്കണോ? കുട്ടികളെ പഴപ്പിക്കണോ? തെറ്റായ വഴിയിലേക്ക് അവരെ കൊണ്ടുപോകണോ? അവരുടെ വിശ്വാസത്തെ ഇല്ലാതെയാക്കണോ? ഇത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിച്ചാൽ അതിന്റെ പേരിൽ ചർച്ച എന്താ കാര്യങ്ങള്? റസാഖിനെ അപമാനിച്ചു ഷാജി. അപ്പൊ റസാഖ് ആത്മഹത്യ ചെയ്ത് എന്തിനാ? ആ ചർച്ച ഇല്ല. ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സഖാവ്, ഒരു സഖാവ് റസാഖിന്റെ വീട്ടിൽ പോയോ? ജില്ലാ കമ്മിറ്റി പ്രമേയം ഇറക്കിയോ? മുഖ്യമന്ത്രി പ്രമേയം ഇറക്കിയോ? പാർട്ടി സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞോ? മരണത്തിന്റെ അവസാന മണിക്കൂറിലും കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ, തന്റെ പരാതികൾ കഴുത്തിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ, അവസാനം ചിതയിലേക്ക് എടുക്കുന്നതിന്റെ മുമ്പ് ഭാര്യ ലാൽ സലാം പറഞ്ഞു വിട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു പണക്കാരന്റെ മുമ്പിൽ മറന്നുപോയ ഈ കമ്മ്യൂണിസം ദുനിയാവിൽ സൗകര്യം ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആഹറല്ല എന്ന് 1000 വട്ടം എനിക്ക് ഉറപ്പുണ്ട്. ദുനിയാവിൽ ചെയ്യോ? ദുനിയാവിൽ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്.
രണ്ടാമത്തെ കാര്യം എന്താണ്? രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിന് ഒരു സർട്ടിഫിക്കറ്റ് നൽകി, മുസ്ലിം ലീഗിനെ നന്നായി പറഞ്ഞു അമേരിക്കയിൽ വെച്ച്, പത്രക്കാരുടെ മുമ്പിൽ വെച്ച്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് പറഞ്ഞപ്പോ കേരളത്തിൽ വലിയ ചർച്ചയായി. ചർച്ചയായപ്പോ ഒരു മീഡിയ പ്രവർത്തകൻ മാതൃഭൂമി ചാനൽ നിന്നിട്ട് പറയാൻ, മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞ കെ എം ജാജിയുടെ പാർട്ടിയാണോ ഈ മതേതര പാർട്ടി? ഞാൻ ചോദിക്കട്ടെ, അതേത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ സഖാവിന് ഓർമ്മയുണ്ടോ? മീഡിയയിൽ വന്നിരിക്കുന്ന ഈ പഴയ എസ് എഫ് ഐക്കാരന് ഓർമ്മയുണ്ടോ? മതമല്ല 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 പ്രശ്നം എന്ന് എസ് എഫ് ഐ പറഞ്ഞപ്പോ ആ എസ് എഫ് ഐയുടെ വാദത്തിന് മറുപടിയായ ഞാൻ പറഞ്ഞത് മതമാണ് 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 പ്രശ്നം. ഏത് സമയമെന്ന് അറിയുമോ? ഞങ്ങളുടെ വഖഫിന്റെ മുകളിൽ ഗവൺമെന്റ് അനധികൃതമായി കൈവച്ച സമയത്ത്, തീരുന്നില്ല, ക്യാമ്പസുകളിൽ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്യാമ്പസുകളില് മുഖ്യമന്ത്രി ഒരു 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 എന്താണ് അനുകൂലമായ ഒരു ഫോൺ കോൾ വന്നാൽ, മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു വേദാമൃതം പോലെ ചിലരൊക്കെ സ്വീകരിച്ചു തുടങ്ങിയ സമയത്ത്, കമ്മ്യൂണിസം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്കൊക്കെ ശരിയാക്കാം എന്ന് പലരും വിചാരിക്കുന്ന സമയത്ത്, എസ് എഫ് ഐ ആയാൽ കുഴപ്പമില്ല, ഡിവൈഎഫ്ഐ ആയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ നോക്കിയതെന്ന് അറിയോ? നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് എൽ ജി ബി ടി ക്യു വലിയ വിവാദമായിരുന്നു. എന്നെ ആക്ഷേപിക്കാൻ നിങ്ങൾ അന്ന് ശ്രമിച്ചു. എന്താണ് എൽ ജി ബി ടി ക്യു? നിങ്ങൾ പറ, എന്തിനായിരുന്നു അത്? ഇവിടെ ലസ്ബിയൻ എന്ന് പറയുന്ന, ഗേ എന്ന് പറയുന്ന, ബൈസെക്ഷൽ എന്ന് പറയുന്ന, ഏറ്റവും സെക്സിന്റെ ഏറ്റവും വൈകൃതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ് ഐക്കാരനും സി പി എമ്മുകാരനും നാട്ടിലെ എന്താണ് നാട്ടിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെയോ ബൈസെക്ഷലിന്റെയോ അസെക്ഷലുകളുടെയോ ഇന്റർസെക്ഷലിന്റെയോ അസെക്ഷലുകളുടെയോ കൂടെ നടത്താൻ ശ്രമിച്ചപ്പോൾ, തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കില്ല ലെസ്ബിയൻസിനെ, ഞങ്ങൾ അംഗീകരിക്കില്ല സ്വവർഗരതിക്കാരെ, ഞങ്ങൾ അംഗീകരിക്കില്ല ബൈസെക്ഷലിനെ, ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പകുതി അവരുടെ മാനസിക പ്രശ്നത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രക്കരയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ശാസ്ത്രീയമായി തന്നെ പരാജയമാണ്. തീരുന്നില്ല തീരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഇന്റർസെക്സ് പ്രശ്നമാണ്, അതൊരു പ്രശ്നമാണ്, അഡ്രസ് ചെയ്തേ മതിയാവും. അസെക്ഷലുകളുണ്ട്, അഡ്രസ് ചെയ്തേ മതിയാവും. അതിന്റെ മറവിൽ പീഡോഫീലിയ പോലെയുള്ള ചെറിയ കൊച്ചു പെൺമക്കളെ പോലും ലൈംഗിക വൈകൃതത്തിന് വിധേയമാക്കുന്ന ഭീകരതയെ നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ മറവിൽ ഇസ്ലാമിന്റെ നന്മയെ തകർക്കാൻ വന്നാൽ പ്രതിരോധിക്കാനുള്ള ബാധ്യത വിശ്വാസികൾക്കുണ്ട്. പലരും മുഖ്യമന്ത്രിയുടെ മായാവിലാസത്തിന്റെ മുമ്പിൽ മരന്നു നിന്നുപോയപ്പോ പരസ്യമായി അത് പറയേണ്ടി വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. ലീഗ് അത് പറയേണ്ട ബാധ്യത ഏൽപ്പിച്ചപ്പോ അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണോ നിങ്ങൾ പറയണത്? എന്ത് മതമാണ് മതമാണ് പ്രശ്നം? കണ്ണൂരിലെ അഷ്റഫ് കേളോത്ത്, കണ്ണൂരിലെ എവിടെ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്, ഒരു പ്രസംഗം യൂട്യൂബില് ആർ എസ് എസ് കാര് ടാഗ് ചെയ്ത് ഓടിക്കുന്ന ഒരു പ്രസംഗം ഉണ്ട്. എന്താ പ്രസംഗം എന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്ര തലവൻ മാത്രമാണ്, ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തവനാണ്, മനസ്സിലാക്കണം. ആ പ്രവാചകനെ, ആ മുഹമ്മദിനെ എന്നാ പറഞ്ഞത്? ആ മുഹമ്മദിനെ മുത്തു നബി എന്ന് വിളിക്കുന്ന വിവരദോഷികളാണ് മുസ്ലിങ്ങൾ എന്ന് വിളിച്ചത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ നേതാവാണ്. ഞങ്ങളത് കേട്ടിരിക്കണം അല്ലേ? ഈ ഡിവൈഎഫ്ഐയിലേക്ക് പോയിക്കോന്ന് പറയണം അല്ലേ? കുഴപ്പമില്ല എന്ന് പറയണം അല്ലേ? നിങ്ങൾ തിരക്കടില്ല എന്ന് പറയണം. അതല്ലേ വേണ്ടത് ഈ മീഡിയക്കാരന്? ഞാൻ ഈ മീഡിയ സുഹൃത്തിനോട് പറയട്ടെ, പഴയ എസ് എഫ് ഐക്കാരനോട് പറയട്ടെ, നീ ഇന്ത്യയെ കുറിച്ച് പഠിക്ക്. എന്താ ഇന്ത്യ? ഇന്ത്യ എന്താണ്? ഇന്ത്യയുടെ സെക്യുലാരിസം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിലെ സെക്യുലാരിസം അല്ല, യൂറോപ്യൻ സെക്യുലാരിസം അല്ല. യൂറോപ്യൻ സെക്യുലാരിസം മതനിരാസമാണ്. നിനക്ക് ഇന്ത്യ അറിയില്ലല്ലോ, ചോറ് ഇവിടെയും കൂറ് ചൈനയിലും ആയ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ഇന്ത്യയെ കുറിച്ച് അറിയാം? ഇന്ത്യയെ കുറിച്ച് എങ്ങനെ അറിയാം? അറിയില്ലല്ലോ. നിങ്ങൾ ഇന്ത്യ പഠിക്ക്. ഇന്ത്യയുടെ സെക്യുലാരിസം ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന സെക്യുലാരിസമാണ്. മതേതരത്വം എന്നതിന്റെ അർത്ഥം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും. ഒറ്റക്കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഗാന്ധിജി നല്ല ഹിന്ദുവാണ്, നല്ല ഹിന്ദു, നല്ല വിശ്വാസി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം,
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹിന്ദുവിന്റെ സ്വപ്നം എന്താണ്? റാം റാം എന്ന് ചൊല്ലി മരിക്കണമെന്ന്. അങ്ങനെ മരിച്ച നല്ല ഹിന്ദുവാണ് ഗാന്ധിജി, നല്ല വിശ്വാസിയാണ് ഗാന്ധിജി. പക്ഷെ നിങ്ങൾ അറിയണം, ഗാന്ധിജിയുടെ ശിഷ്യൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു മതത്തിലും വിശ്വസിച്ചവനല്ല, ഒരു മതത്തിലും വിശ്വസിച്ചവനല്ല. നിങ്ങൾക്ക് മതവിശ്വാസിയാവൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മതത്തെ നിഷേധിക്കാം, നിരീശ്വരവാദിയാകാം, എല്ലാ മതത്തിലും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം. നിങ്ങൾക്ക് മതനിഷേധിയാവാം, മതവിരോധിയാവാൻ ഇന്ത്യയിൽ പറ്റൂല, ഇന്ത്യയിൽ പറ്റൂല. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് മറ്റൊരു മതത്തെ വിരോധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ മതത്തിൽ വിശ്വസിക്കാതിരിക്കാം, നിങ്ങൾക്ക് ആ മതത്തിൽ ചേരാതിരിക്കാം, ഒരു മതത്തിലും ചേരാതിരിക്കാം. എന്നാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയെ, എനിക്ക് മതമാണ് വലുതെന്ന് പറയുന്നവനെ നിരാകരിക്കാൻ, അവനെ എതിർക്കാൻ മീഡിയക്കാരൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിനകത്തുള്ള ഇസ്ലാമോഫോബിയയാണ്. അതവനെ ഉണ്ടാക്കിയത് SFI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പറയാതിരിക്കാൻ കഴിയില്ല. ഇസ്ലാമോഫോബിയ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തുക, ഇസ്ലാമിനെ ഇസ്ലാം പേടി ഉണ്ടാക്കുക. രണ്ടാമത്, ഇസ്ലാം എന്ന് പറയുന്നതിന്റെ സകലമാന സജ്ഞകളെയും നിരാകരിക്കുകയും ഇസ്ലാമോഫോബിയയുടെ വേറൊരു ഭാഗമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്റെ വിശ്വാസമാണ് വലുത് എന്ന് ഞാൻ പറഞ്ഞതിനെ വർഗീയമായി ഈ മാതൃഭൂമിയുടെ ചാനലിൽ ഇരുന്ന് പറഞ്ഞ സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ, ആരാണ് ആ ശ്രീനാരായണ ഗുരുദേവൻ? ഗുരുദേവൻ എന്നാണ് നമ്മൾ വിളിക്കാറ്. ദൈവതുല്യമായ ദേവനിൽ വിശ്വാസം ഇല്ലല്ലോ നമുക്ക്. പക്ഷെ നമ്മൾ എന്നാലും പറയും, മറ്റുള്ളവർ ദേവനെ പോലെ കരുതുന്നവനാണ് കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവൻ. എന്തായിരുന്നു ഗുരുദേവന്റെ പ്രവർത്തന മണ്ഡലം? എന്താ പ്രവർത്തന മണ്ഡലം? ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, ഹിന്ദു സമൂഹത്തിനകത്തുള്ള ഒരു ജാതി വിഭാഗത്തിന് വേണ്ടി, ഈഴവന്മാർക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ നന്മക്ക് വേണ്ടി, അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു ആ ശ്രീനാരായണ ഗുരുദേവനെ. അങ്ങനെയെങ്കിൽ നീ വർഗീയവാദി എന്ന് വിളിക്കണ്ടേ? എന്താ വിളിച്ചില്ല? മന്നത്ത് പത്മനാഭൻ നായർ സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിച്ചത്? മഹാനായ മന്നത്ത് പത്മനാഭൻ, ആ മന്നത്ത് പത്മനാഭനെ ഈ പറഞ്ഞ മീഡിയ പ്രവർത്തകൻ എന്തേ വർഗീയവാദി എന്ന് വിളിച്ചില്ല? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിൽ ഒരു മുസ്ലിമായി നിലകൊള്ളുകയും ചെയ്യുന്നവനെ എങ്ങനെയാണ്? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ഇടതുപക്ഷത്തിലെ CPMനോട് ചേർന്ന് നിന്ന് മെമ്പർഷിപ്പ് എടുക്കാതെ മാറി നിൽക്കുന്നവൻ, ഞാൻ എല്ലാ ഭക്തും നമസ്കരിക്കുമെന്ന് പറയുന്നവൻ, ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുന്നില്ലേ, ചൊല്ലുന്നില്ലേ? അത് പരസ്യമായി വേദിയിൽ ആരുടെയും മുമ്പിൽ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞത് അതിനെയാണോ വർഗീയതയായി, കുഴപ്പമായി, ലീഗിന്റെ പ്രശ്നമായി നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? അതാണോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗ് വർഗീയമല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി രാഹുൽ ഗാന്ധി പറയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, എന്താ കുഴപ്പമെന്ന്? രാഹുൽ ഗാന്ധിക്ക് അത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ പറഞ്ഞാൽ അല്ല രാഹുൽജി എന്ന് ഞങ്ങൾ പറയും, രാഹുൽജിയെ തിരുത്താൻ ശ്രമിക്കും. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ലീഗ് നിലപാട് മാറ്റൂ? അദ്ദേഹത്തിന്റെ പിതാമഹൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗുമായി തർക്കിച്ചിട്ടില്ലേ? തർക്കിച്ച സമയത്ത് നെഹ്റുജിയോട് സ്നേഹബുദ്ധിയാ സിയച്ച് പറഞ്ഞിട്ടില്ലേ? അല്ല പണ്ഡിറ്റ് ജി, അല്ല, ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുകയാണ് ഞങ്ങൾ, അതൊരു സിംഹവുമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? സിയച്ച് പറഞ്ഞിട്ടില്ലേ? രാഹുൽ ഗാന്ധി ചരിത്രത്തിൽ മുസ്ലിം ലീഗ് കടന്നുവന്ന വഴികളെ ബോധ്യപ്പെട്ട മനുഷ്യൻ, ലീഗിനെ കണ്ട മനുഷ്യൻ, ലീഗിനെ അനുഭവിച്ച മനുഷ്യൻ, ഇന്ത്യയുടെ തെരുവുകളിൽ മനുഷ്യർക്ക് വേണ്ടി കാതങ്ങൾ നടന്നുപോയ മനുഷ്യസ്നേഹിയായ രാഹുൽ ഗാന്ധി ലീഗിനെ അനുഭവിച്ചറിഞ്ഞാണ് പറഞ്ഞത് ലീഗ് വർഗീയവാദികൾ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ചിദംബരത്തോട് ചോദിച്ചു, ചിദംബരം പറഞ്ഞ വാക്ക് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ചിദംബരം പറഞ്ഞു, എങ്ങനെ ലീഗ് വർഗീയാവുക? പത്രക്കാരനോട് തിരിച്ചു ചോദിച്ചു, എന്താണ് വർഗീയത എന്ന് നിങ്ങൾക്കറിയുമോ? അറിയുമോ? ഒരു മതത്തിൽ വിശ്വസിക്കുന്നതല്ല,
ഒരു മതം മറ്റൊരു മതത്തിന്റെ മുകളിൽ ആധിപത്യം ചെലുത്തുന്നതാണ് വർഗീയത. ആ കൂട്ടത്തിൽ ലീഗിനെപ്പെടുത്തോ നിങ്ങൾ? ലീഗിനെപ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത് പറയേണ്ടി വന്നത്. ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക കമ്മ്യൂണിസ്റ്റുകാരാ? അത് ഹിന്ദുക്കൾ നോക്കട്ടെ, നിങ്ങൾ വിശ്വാസികളല്ലല്ലോ. ലോകത്ത് വിശ്വാസത്തിൽ എന്തെല്ലാം വിശ്വാസങ്ങളുണ്ട്, എല്ലാ മതത്തിലും. അതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കടത്തിവിടാൻ ഇവിടുത്തെ ഇവിടുത്തെ CPM കാർ നടത്തുന്ന ശ്രമത്തെ ചെറുക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു ഈ രാജ്യത്തിലെ ഹിന്ദുക്കളുടെ കൂടെ. കാരണം അത് അവരുടെ വിശ്വാസമാണ്. ലക്കും ദീനുക്കും വലിയദീൻ, അവര് വിശ്വസിക്കട്ടെ, അവരുടെ വിശ്വാസമല്ലേ. അത് പരിരക്ഷിക്കാൻ ഇന്ത്യ അവർക്ക് അധികാരം കൊടുക്കുന്നില്ലേ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെ പ്രതിരോധിച്ചല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ഹിന്ദു വർഗീയവാദികളാണ്? കോഴിക്കോട്ടെ യുവജനോത്സവത്തില് ഭക്ഷണത്തിന് വിഷം കലക്കാൻ വന്നില്ലേ നിങ്ങള്? അവിടെ വെജിറ്റേറിയൻ വിളമ്പിയപ്പോ എന്താ പോത്തു വിളമ്പിയാൽ എന്ന് ചോദിച്ച് കുറെ ആള് വന്നു. നിങ്ങൾ വിചാരിച്ചു മാപ്പിള അതുകൊണ്ട് ആഘോഷിക്കുന്ന, മുസ്ലിങ്ങള് അതുകൊണ്ട് ആഘോഷിക്കുന്ന. അന്ന് ആ വർഗീയവാദിയുടെ വായടപ്പൻ മറുപടി കൊടുക്കാൻ വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, അവരെ സംരക്ഷിക്കാൻ വന്ന ലീഗാണ്. അത് ഞങ്ങളുടെ ബാധ്യതയാണ്, അത് ഞങ്ങൾ വിശ്വാസികളുടെ രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏതായാലും CPM നേതാക്കന്മാർ വലിയ ഭാഗ്യവാന്മാരാണ്, അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. വലിയ ഭാഗ്യവാന്മാരാണ്, കാരണം എന്ത് തോന്നിയാസം ചെയ്താലും ന്യായീകരിക്കാവുന്ന കുറെ പൊട്ട അണികളാൽ അനുഗ്രഹീതരാണ് അവര്. കുറെ സോഷ്യൽ മീഡിയ ജീവികൾ എന്ത് തോന്നിയാസം ചെയ്താലും ഇതുപോലുള്ള അണികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. ആലോചിച്ച് നോക്ക്, കൊന്നാലും ന്യായീകരിക്കും, തിന്നാലും ന്യായീകരിക്കും, എന്ത് ചെയ്താലും ന്യായീകരിക്കും. കഞ്ചാവ് കേസ് പെട്ടാലും പറയൂ പെട്ടുപോയതാവും, കട്ടാലും കട്ടക്ക് കൂടെ നിൽക്കാൻ ഈ അണികളല്ലാതെ ലോകത്ത് വേറെ ആരാണ്ടാവുക? സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ന്യായീകരിക്കാൻ എന്തിനും പ്രളയ ഫണ്ട് അടിച്ചു മാറ്റിയാൽ, വിലക്കയറ്റം വന്നാൽ, കറണ്ട് ചാർജ് കൂട്ടിയാൽ, അമേരിക്കയിൽ പോയിട്ട് അടുത്തിരിക്കുന്നവരോട് അവന്റെ പോക്കറ്റ് കൈയിട്ട് പൈസ വാങ്ങിയാൽ, ഇതൊക്കെ എന്ത് പോക്കറ്റടിയാണ്? ഒരു മുഖ്യമന്ത്രി അടുത്തിരിക്കുന്നവന് പൈസ, സത്യത്തിൽ ഇയാൾ അടുത്തുപോയി ഇരിക്കുന്നവർ അങ്ങോട്ട് പൈസ കൊടുക്കണം. കാരണം എങ്ങാനും വിരലം നനങ്ങിയാൽ അപ്പം ചാടിക്കരി കടിച്ചാളും, ആ ജാതി സാധനമാണ്. അയാൾ അടുത്തൊക്കെ പോയി ഇരിക്കുന്നവന് പൈസ അങ്ങോട്ട് കൊടുക്കണം, അതിന് അടുത്തിരിക്കുന്നതിന് പൈസ, കൂടെ യാത്ര ചെയ്യുന്നു. ഇതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു, ഈ മന്ത്രിമാരെ റോട്ട് മേലെ ഒരു തുണിയായിട്ട് ഇരുത്തിയിട്ട് പിരിക്കാൻ പറ, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ബസ് കയറിയിട്ട് പോക്കറ്റ് അടിക്കാൻ പറ, വേറെ പണിയൊന്നും മന്ത്രിമാർക്കില്ലല്ലോ. അതല്ല പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം പണിയുണ്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ജാഗ്രതയായി നിൽക്കണം. കാസർഗോട്ടുകാരെ, പ്രിയപ്പെട്ട KMCCക്കാരെ, ജാഗ്രതയായി നിൽക്കണം. കാസർഗോട്ടുകാരോട് ഞാൻ പറയണത് സൂക്ഷ്മതയോടെ നിങ്ങളെ, ഞാൻ പറഞ്ഞു ഉഷാറന്മാരാണ്, നല്ല മിടുക്കന്മാരാണ്, പക്ഷേ നല്ല വികാരജീവികളാണ്. വൈകാരികത എപ്പോഴും നല്ലതല്ല. വൈകാരികതയുടെ മുകളില് നല്ല വിവേകമുണ്ടാവണം. ആ വിവേകത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ വിവേകമാണ് ലീഗ് നിങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ലോകത്ത് മുഴുവൻ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ നടക്കുന്ന സമയമാണ്. ഇസ്ലാമോഫോബിയക്ക് വളമുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ വാക്കിലും ചലനത്തിലും ഒന്നിലും ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പ്രവർത്തിക്കണം. എല്ലാവരുമായി ഇഴചേർന്നു ജീവിക്കണം. ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, ഭക്ഷണം കൊണ്ട് മാറി നിൽക്കരുത്, ഒരുമിച്ച്. ഞാൻ ഇന്ന് രാവിലെ ഉച്ചക്ക് ഇവിടെ നിങ്ങളുടെ ഖാലിദ് സാഹിബിന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ ഇവിടെ ഉണ്ട്, ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു ഉന്നസിഹത്ത് പോലെ എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രായമുള്ള ഒരാള്, അല്ലാഹു റഹ്മാനും റഹീമും ആണ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്നവർ. ഈ ദുനിയാവില് മനുഷ്യൻ എന്ന പരിഗണനയില് എല്ലാവരെയും കാണണം. ഒരേപോലെ കാണാനുള്ള വിശാലമായ മനസ്ഥിതി ഉണ്ടാവുകയാണ് ലീഗ് നിങ്ങളെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അന്തസത്തയും അതാണ്. മാലിക് ബിൻ ദിനാറിന്റെ വഫാത്തായി കിടക്കുന്ന നാട്ടിലല്ലേ നിങ്ങള്? കേരളത്തിലേക്ക് ദഴവത്തിന് വരുമ്പോ
ആ നാട്ടിലെ മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു കൾച്ചറിനെ രൂപപ്പെടുത്തിയെടുത്തത് ആ സംഘമാണ്. അതിന്റെ ലീഡറാണ് ആ മനുഷ്യൻ. ആ സംഘമാണ് മലയാളിയുടെ വേഷം ധരിപ്പിച്ച് അറബിയിൽ മലയാളം എഴുതാൻ പഠിപ്പിച്ച് ദഴവത്ത് സാധ്യമാകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണം. കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെങ്കിൽ ഹിന്ദു പാനിയും മുസ്ലിം പാനിയുമായി ജീവിക്കുന്നവർക്ക് സാധ്യമല്ല, ഇടുക്കി ചേർന്ന് ജീവിക്കണം. നിങ്ങളുടെ നാട്ടിലെ റോഡ്, പാലം, സ്കൂള് ഒക്കെ കൊണ്ടുവരുമ്പോ അതിൽ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായി, വാർഡ് മെമ്പറായി, MLA ആയി, MP ആയി, നാട്ടിലെ പൊതുപ്രവർത്തകനായി നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞത് നാട് നിങ്ങളുടേതാണ്, നാട്ടിലെ വെള്ളം, നാട്ടിലെ സ്കൂള് നമ്മുടേതാണ് എന്ന ഒരു പൊതുവികാരത്തിന്റെ ഭാഗമായി നിങ്ങൾ വരണമെന്ന ലീഗിന്റെ ചിന്ത കൊണ്ടാണ്. ലീഗ് പ്രവർത്തിച്ച വഴികളിലൊക്കെയും ഈ ഇടുകിച്ചേരലിനെ സാധ്യമാക്കിയതാണ്. ഒരുപക്ഷെ മലയാളം വർഗീയതക്ക്, വിഭാഗീയതക്ക്, പ്രശ്നങ്ങൾക്ക് വഴിപ്പെടാതെ നിൽക്കുന്നതിന്റെയും ലീഗ് അന്തസ്സിന്റെയും അടിപ്പടവ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെല്ലാവരും ചേർന്നതാണ് ഇന്ത്യ. നമ്മൾ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച്. കർണാടക തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ നിങ്ങള്. ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു സെമിനാറിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തു. അതിൽ പറയുന്ന ഒരു കണക്ക്, ലക്ഷക്കണക്കിന് മുസ്ലിം വോട്ടുകൾ ഇനിയും കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. എത്ര പെർസെന്റ് അവിടെ കർണാടകയിൽ? കർണാടകയിൽ ഒരു 7.5% മുസ്ലിങ്ങൾ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നാൽ ഒരു 15%. കേരളത്തിൽ അത് 50%. 84% ഹിന്ദുക്കള് ഹിജാബിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ നിയമം കൊണ്ടുവന്ന വിദ്യാഭ്യാസ മന്ത്രിയെ തോൽപ്പിക്കുന്നത് 91% ഹിന്ദുക്കളുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ. അവരെ മനസ്സിലാക്കണ്ടേ നിങ്ങള്? അവരെ മനസ്സിലാക്കണ്ടേ നമ്മള്? RSSന്റെ വേരറുത്തത് ഈ 2024 നരേന്ദ്രമോദിയുടെ പ്രതീക്ഷ തകർത്തത് കർണാടകയാണ്. 84% ഹിന്ദുക്കളുള്ള കർണാടക, അത് കാണണ്ടേ നിങ്ങൾ? ജ്ഞാൻവ്യാപി മസ്ജിദില് ഹരജി കൊടുത്തിരിക്കുന്നു. ആ മസ്ജിദ് ക്ഷേത്രമാണെന്ന് പറഞ്ഞ വർഗീയവാദികൾ എന്താ ഹരജി എന്നറിയോ? ആ പരാതി പിൻവലിക്കാൻ. അതിന് പറഞ്ഞ കാരണം നിങ്ങൾ കേട്ടു? നിങ്ങൾ വായിച്ചോ എന്താ കാരണം പറഞ്ഞതെന്നറിയോ? ഹിന്ദുക്കൾ സഹകരിക്കുന്നില്ല. ഹിന്ദു രസമാണ്, ഹിന്ദുക്കൾ സഹകരിക്കുന്നില്ല. അതും ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ്. ആ പള്ളി ആക്രമിക്കരുത് എന്ന് പറയുന്നത്, ആ പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത്, ആ പള്ളിയിൽ കണ്ട വിഗ്രഹം എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഈ 2023 കാണാതെ പോകരുത് നമ്മളുടെ നാടിനെ, നാട്ടിന്റെ സത്യസന്ധതയെ. ഗാന്ധിജി മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. തുലഞ്ഞു പോ, ചത്തുപോ, നിന്റെ മുസ്ലിം പ്രേമമെന്നാണ് ഗോസെ എന്ന് പറയുന്ന തെമ്മാടി നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലുമ്പോൾ ആക്രോശിച്ചത്. ആ മനുഷ്യൻ ജീവിച്ചത്, ആ മനുഷ്യൻ മരിച്ചത്, ആ മനുഷ്യൻ ഇന്ത്യയുടെ തെരുവുകളിൽ നടന്നത്, കലാപത്തിന്റെ ഭൂമിയിൽ പോയി അരുതേ എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ടി കൂടിയാണ്. ഗാന്ധിജിയുടേതാണ് ഇന്ത്യ, രാഹുലിന്റെതുമാണ് ഇന്ത്യ. എത്ര കാതമാണ് ആ മനുഷ്യൻ നടന്നത്, എത്ര വെയിലും മഞ്ഞുമാണ് ആ മനുഷ്യൻ കൊണ്ടത്, എത്ര മടയത്താണ് ആ മനുഷ്യൻ നടന്നത്. ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. MM കൽബുർഗി മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഗൗരി ലങ്കേഷ് മരിച്ചത്, ഗോവിന്ദ് പൻസാര മരിച്ചത്, നരേന്ദ്ര ദബോർക്കർ മരിച്ചത്, ഭഗവത്ഗീതയും രാമായണവും ചൊല്ലി തെരുവിൽ പ്രസംഗിക്കുമായിരുന്നു, തെരുവിൽ സംസാരിക്കുമായിരുന്നു. ഹിന്ദുക്കളോട് അരുതേ, കലാപം അരുതേ എന്ന് ഗൗരി ലങ്കേഷ് നിരന്തരം പറയുമായിരുന്നു. അവരാരും മുസ്ലിങ്ങളല്ല, നമുക്ക് വേണ്ടിയാണ്. RB ശ്രീകുമാർ എത്ര വലിയ പോസ്റ്റിൽ ഇരുന്ന ആളാണ്, സർക്കാരിന്റെ അകിടുകടുകിയാൽ എന്തും കിട്ടുമായിരുന്നു RB ശ്രീകുമാർ എന്ന പ്രതിഭാധനന്. ആ മനുഷ്യൻ ജയിലിൽ കടന്നത് നമുക്ക് വേണ്ടിയാണ്, രാജ്യത്തിനു വേണ്ടിയാണ്. ടീസ്റ്റാസത്തിൽബാദ് കടന്നത് രാജ്യത്തിനു വേണ്ടിയാണ്. സഞ്ജീവ് ഭട്ട് കിടക്കുന്നത് രാജ്യത്തിനു വേണ്ടിയാണ്. ആനന്ദ് തൽതുംബേ കിടക്കുന്നത് രാജ്യത്തിനു വേണ്ടിയാണ്. ഗൗതൻ നക്വാലെ കിടക്കുന്നത് രാജ്യത്തിനു വേണ്ടിയാണ്. DK ശ്രീകുമാർ നല്ല ഹിന്ദുവാണ്, നല്ല ഹിന്ദുവാണ്. സിദ്ധരാമയ്യ നല്ല ഹിന്ദുവാണ്. എല്ലാ ഹജ്ജ് യാത്രക്കും
ഞാൻ പോകാറുണ്ട്. എല്ലാ അജ്ജുഹ യാത്രയെപ്പിനും ഞാൻ പോകാറുണ്ട്. കാരണം നിങ്ങൾ പോകുന്നത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഇടത്തേക്കാണ്. നിങ്ങൾ കർണാടകക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് മിനിഞ്ഞാന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കർണാടകയിലെ ഹജ്ജ് ക്യാമ്പിൽ പോയി പറഞ്ഞത്. എന്തോ ആവട്ടെ, മറ്റൊരു മതത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയുന്ന മനുഷ്യർ ഇപ്പോഴും ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ആ മനുഷ്യരോട് ചേർന്ന് നിൽക്കണം പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ. അങ്ങനെ ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അഴിച്ചു വെക്കേണ്ടതും മാറ്റിപ്പിടിക്കേണ്ടതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. ആ കൊടി അതിനുള്ളതല്ല, ചേർന്നു നിൽക്കാനാണ്, ഒരുമിപ്പിച്ചു നിൽക്കാനാണ്, ഇസ്സത്തോടുകൂടി ജീവിക്കാനാണ്. യദുല്ലാഹി മഅൽ ജമാഅ വമൻ ശദ്ദ ശുദ്ദ ഇലന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുമിക്കുന്നവന്റെ കൂടെയാണ് അല്ലാഹു ഉണ്ടാവുക, ഭിന്നിക്കുന്നവന്റെ കൂടെയല്ല. ഭിന്നിപ്പിന്റെ കണങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭിന്നിക്കാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് വിശ്വാസികളാണ്. തർക്കങ്ങളൊക്കെ നടന്നോട്ടെ, എല്ലാത്തിലും പോയി കക്ഷിയാവരുത്, ചേർന്ന് നിൽക്കരുത്. നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ കർമ്മം കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നാട്ടിൽ നടക്കുന്ന ഒരു നന്മയും അതിന്റെ വിളക്കും കെട്ടുപോകരുത്. സൂക്ഷ്മതയോടെ നിൽക്കണം. കാസർഗോട്ടുകാരുടെ ഈ സ്നേഹത്തിലൊരിക്കലൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും നിങ്ങളുടെ യാത്രയിൽ.